ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ കുക്ക് വിത്ത് ലിസ് ആൻഡ് അനി. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു മുരിങ്ങക്ക പരിപ്പ് ഒഴിച്ചു കറിയാണ്. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതിനായി ഞാനിവിടെ ഒരു അരക്കപ്പ് പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകിയെടുത്ത് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം രണ്ട് ടൊമാറ്റോ വലുതായി കട്ട് ചെയ്തത്, രണ്ട് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, ഒരു പകുതി സവാളയുടെ കഷ്ണം വലുതായി അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു രണ്ട് വിസിൽ വരുന്നത് വരെ നന്നായിട്ട് വേവിച്ചെടുക്കുക. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടി അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് കുറച്ച് തേങ്ങ ചിരണ്ടിയത് നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടാതെ രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, നാല് വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ടീസ്പൂൺ ജീരകം, ആവശ്യത്തിന് ഉപ്പ്, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നന്നായിട്ടിത് ഒരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. പരിപ്പ് ഇപ്പോൾ രണ്ട് വിസിലൊക്കെ പോയി മുക്കാൽ ഭാഗത്തോളം വേവായി വന്നിട്ടുണ്ട്. കുക്കർ തുറന്ന് നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് നമുക്ക് മുരിങ്ങക്കോല ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് മുരിങ്ങാക്കോലാണ്. അത് ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരു വിസിൽ വരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മളെടുക്കുന്ന മുരിങ്ങാക്കോല് അധികം മൂക്കാത്തതാണെങ്കിൽ നമുക്കൊരു വിസിലിൻ്റെ ആവശ്യമില്ല. അതിനു മുമ്പ് തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോഴേക്കും മുരിങ്ങാക്കോല് കുക്കായി വരുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടെ നമുക്ക് ഒരു വിസിൽ പോയി. നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതിലേക്ക് നമുക്ക് നേരത്തെ അരച്ച് വെച്ച തേങ്ങാ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഞാനിവിടെ ജാറ് കഴുകിയ വെള്ളമാണ് ആഡ് ചെയ്തത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു രണ്ട് മിനിറ്റ് ചെറു തീയിൽ വെച്ച് നമുക്കിന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള വറവിനായുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്യാം. അതിനായി ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഹാഫ് ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുക. കുറച്ച് ചുവന്ന മുളക്, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്ത് കോരി മാറ്റാം. ഈ വറവ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കറിയിലോട്ടിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഊണിനായിട്ട് വിളമ്പാം. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.